കുട്ടികളിലെ കാലുവേദനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് കാൽഷ്യത്തിൻ്റെ അഭാവം. നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ധാരാളം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായേക്കാം. കാരണം നമ്മുടെ ശരീരത്തിന് കാൽസ്യത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഓരോ ചെറിയ കോശത്തിനും വരെ കാൽഷ്യം വളരെ അത്യന്താപേക്ഷിതവുമാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയെ ഹൈപ്പോകാൽസീമിയ എന്നറിയപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ ചെറിയ തോതിലുള്ള കാൽസ്യത്തിൻ്റെ കുറവ് അപകടകരമല്ലെങ്കിൽ കൂടി ദീർഘനാളായുള്ള ഇതിൻ്റെ അഭാവം പല ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ സാധാരണയായി ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പേശികളിൽ വേദന അല്ലെങ്കിൽ പേശികളുടെ കോച്ചിപ്പിടുത്തം അഥവാ മസിൽ പിടുത്തം, കടുത്ത ക്ഷീണം, അലസത, ഊർജക്കുറവ്, ഞരമ്പുകളിൽ വേദന, ഉളുക്ക് എന്നിവ. കൂടാതെ കൈപ്പാദങ്ങൾ, കാലുകൾ, വായയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ മരവിപ്പ്, വേദനാജനകമായ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്നിവയെല്ലാം കാൽസ്യത്തിൻ്റെ അഭാവം മൂലം കണ്ടുവരാറുണ്ട്. ഇത്തരം കാൽസ്യത്തിൻ്റെ അഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രകടമാവുകയാണെങ്കിൽ അവരുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കാൽമുട്ടുകൾക്ക് അല്പം മുകളിലായുള്ള വേദന, രണ്ട് കൈയിൻ്റെയും കൈക്കുഴകൾക്ക് വേദന, തണുപ്പനുഭവപ്പെടുമ്പോൾ കാലുകളിൽ മൊത്തത്തിലുള്ള വേദന, പേശികളിൽ പിടുത്തം എന്നിവയും കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട്. എല്ലുകൾക്ക് നീളം വർദ്ധിക്കുമ്പോഴാണ് കുട്ടികളുടെ ഉയരം വർദ്ധിക്കുന്നതും അവരുടെ വളർച്ച കൂടുന്നതും. കാൽഷ്യം കുട്ടികളുടെ എല്ല് വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ എത്ര തന്നെ കാൽഷ്യം എത്തിയാലും അത് ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ പ്രധാനമാണ്. കാരണം കാൽഷ്യം ആഗിരണം ചെയ്യുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കുട്ടികളിൽ കാലുവേദന ഉണ്ടാക്കാനും എല്ലുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ ഉണ്ടാകാനും കാരണമാകുന്നു. മസിലുകളിൽ അനുഭവപ്പെടുന്ന വേദന, മസിലുകളുടെ കരുത്ത് കുറയുക, പെട്ടെന്ന് തന്നെ മുറിവുകൾ ഉണ്ടാവുക, അമിതമായ ക്ഷീണം, തളർച്ച എന്നിവ അനുഭവപ്പെടുക, പല്ലുവേദന, പല്ലുകൾക്ക് കേട്, മുടികൊഴിച്ചിൽ തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളെല്ലാം വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ്. കൂടാതെ കുഞ്ഞുങ്ങളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് വൈറ്റമിൻ ഡി. അതിനാൽ തന്നെ ഇതിൻ്റെ കുറവ് ശരീരത്തിൽ പെട്ടെന്ന് അണുബാധയുണ്ടാകാൻ കുഞ്ഞുങ്ങളിൽ കാരണമാകുന്നു. കുട്ടികളിൽ കാണപ്പെടുന്ന ചെറുപ്പത്തിലേയുള്ള പ്രമേഹത്തിനും വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരു കാരണമാണ്. നമ്മുടെ ശരീരം കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിൻ്റെ അളവ് ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ അളവനുസരിച്ചായിരിക്കും. കാൽഷ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞുവല്ലോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡിയുടെ ഒട്ടുമുക്കാൽ ഭാഗവും ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കൂടാതെ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും മികച്ച ഒരു ഉറവിടമാണ് സൂര്യപ്രകാശം. കുഞ്ഞുങ്ങളെ വെയിലിൽ കുറച്ചുനേരം കളിക്കാൻ വിടുന്നത് അവരുടെ വൈറ്റമിൻ ഡിയുടെ നില മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കും. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും മികച്ച ഉറവിടമാണ് സൂര്യപ്രകാശം. കൂടാതെ ചെറിയ മത്സ്യങ്ങളായ മത്തി, നത്തോലി, ചെമ്പല്ലി തുടങ്ങിയവയിലും ചുവന്ന മാംസം, മുട്ടയുടെ മഞ്ഞ, പാൽ, ധാന്യങ്ങൾ, കൂൺ, സോയ, ഓട്സ്, ഓട് ലിവർ ഓയിൽ എന്നിവയിലും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. കുട്ടികളിൽ പ്രതിദിനം ഏകദേശം 1200 മില്ലിഗ്രാമോളം കാൽഷ്യം അത്യാവശ്യമാണ്. കുട്ടികൾക്ക് ലഭിക്കേണ്ട കാൽഷ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉറവിടം പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ്. ഏകദേശം 100 മില്ലിലിറ്റർ പശുവിൻ പാലിൽ 100 മില്ലിഗ്രാം കാൽഷ്യം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ മുട്ട, മത്സ്യം, പച്ചക്കറികൾ, പച്ച നിറത്തിലുള്ള ഇലക്കറികൾ, ബ്രോക്കോളി, ഓറഞ്ച്, ബദാം, പരിപ്പ് വർഗ്ഗങ്ങൾ, ഓട്സ്, സൂര്യകാന്തി വിത്ത്, വെണ്ടയ്ക്ക, മഷ്റൂം തുടങ്ങിയവയിലും ധാരാളമായി കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഇത്തരം കാൽസ്യം സ്രോതസ്സുകൾ ദിവസേനയുള്ള ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ കാൽഷ്യത്തിന്റെ അഭാവം ഒരു പരിധിവരെ മറികടക്കാനാവും. കാൽഷ്യം ഗുളികകളോ കാൽഷ്യം അടങ്ങിയ മരുന്നുകളോ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് പകരം ഭക്ഷണങ്ങളിലൂടെ പോഷകങ്ങൾ ശരീരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം. കാരണം കാൽസ്യത്തിൻ്റെ അഭാവം സന്ധികളിലെ വേദന മാത്രമല്ല ഉണ്ടാക്കുന്നത്. കൂടാതെ നഖങ്ങളിൽ വെളുത്ത പാടുകൾ ഉണ്ടാകുക, നഖങ്ങൾ വേഗത്തിൽ ഒടിഞ്ഞു പോകുക, പല്ലുകളിൽ മഞ്ഞ നിറം, പല്ലുകളിലെ കേടുപാടുകൾ, ഉറക്കമില്ലായ്മ, കൈകാലുകളിലെ വേദനകൾ, മരവിപ്പ്, വിട്ടുമാറാത്ത നടുവേദന,
നാഡീസംബന്ധമായ അസുഖങ്ങൾ, വൃക്കയിലെ കല്ല് എന്നിവയെല്ലാം കാൽഷ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളാണ്. ആദ്യകാലങ്ങളിൽ കുട്ടികൾക്ക് മുലപ്പാലിൽ നിന്നാണ് കാൽഷ്യം അടങ്ങിയ പോഷകങ്ങളെല്ലാം ലഭിക്കുന്നത്. പിന്നീടത് മേൽപ്പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ലഭിക്കുന്നു. അതിനാൽ ഇതെല്ലാം അടങ്ങിയ സമീകൃതാഹാരം കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ടത് അവരുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ശരിയായ രോഗനിർണയം നടത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം കുട്ടികൾക്ക് വാദരോഗങ്ങൾ അല്ലെങ്കിൽ ജുവനൈൽ ഇഡിയോപതിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫൈബ്രോമയോൾജിയ, ഓസ്റ്റിയോസാർക്കോമ തുടങ്ങിയ അവസ്ഥകളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനനുസരിച്ച് അവർക്ക് ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം.